ഹലോ എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു അറ്റാച്ച്ഡ് ജാക്കറ്റ് കുർത്തിയാണ് തുന്നുന്നത്. അതിനായിട്ട് പ്ലെയിൻ ഫാബ്രിക് കൊടുത്തിട്ടുണ്ട്, പ്രിൻറ്റഡ് ഫാബ്രിക് കൊടുത്തിട്ടുണ്ട്. പ്ലെയിൻ ഫാബ്രിക്ക് 2.5 മീറ്ററും പ്രിൻറ്റഡ് ഫാബ്രിക്ക് 1.5 മീറ്ററുമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെച്ചാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യം യോക്ക് പോർഷൻ ആണ് കട്ട് ചെയ്യാൻ പോണേ. പ്രിൻറ്റഡ് ഫാബ്രിക്കിലാണ് നമ്മൾ യോക്ക് പോർഷൻ കട്ട് ചെയ്യുന്നത്. പ്രിൻറ്റഡ് ഫാബ്രിക്കിലെ യോക്ക് പോർഷൻ ഫ്രണ്ടിലേക്ക് മാത്രം മതി. അതുകൊണ്ടാണ് ഇവിടെ സിംഗിൾ ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ഫ്രണ്ടിലത്തേക്ക് വേണ്ടി മാത്രമേ നമ്മൾ പ്രിൻറ്റഡ് ഫാബ്രിക്കിൽ യോക്ക് പോർഷൻ കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു തവണ മടക്കിയിട്ടാണ് വെച്ചേക്കുന്നത്. ഇതിൽ നമുക്കിങ്ങനെ മാർക്കിങ് ചെയ്യാം. ആദ്യം ഷോൾഡറാണ് മാർക്ക് ചെയ്യണേ. ടോട്ടൽ ഷോൾഡറിൻ്റെ പകുതി 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അവിടെ നിന്ന് താഴത്തേക്ക് ആം ഹോളിന് വേണ്ടിയിട്ട് 6.75 ഇഞ്ചിലും മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് യോജിപ്പിക്കുവാണ്. ഇനി ആ പോയിൻ്റിൽ ചെസ്റ്റ് മെഷർമെൻറ്റിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് 2 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 1.5 ഇഞ്ചാണ് കിട്ടുന്നത്. അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് യോജിപ്പിച്ചേക്കുക. ഇനി യോക്ക് പോർഷൻ്റെ ലെങ്ത് എനിക്ക് വേണ്ടത് 12.5 ഇഞ്ചാണ്. അപ്പോൾ 1 ഇഞ്ച് തയ്യൽത്തും ആഡ് ചെയ്ത് 13.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു സ്ട്രെയിറ്റ് ലൈൻ അങ്ങ് നേരെ വരച്ചേക്കുവാണ്. ഇനി അവിടെയാണ് നമ്മുടെ വെയ്സ്റ്റ് മെഷർമെൻറ്റിനെയും 4 വെച്ച് ഡിവൈഡ് ചെയ്ത് 2 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 9.5 ഇഞ്ചാണ് കിട്ടുന്നത്. അതും ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ രണ്ട് പോയിൻറ്റും തമ്മിൽ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് താഴെ വശത്ത് 1 ഇഞ്ച് മേലെ മാർക്ക് ചെയ്തിട്ട് ഒരു റൗണ്ട് ഷേപ്പും വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആം ഹോളാണ് വരയ്ക്കാൻ പോകുന്നത്. അതിനായിട്ട് ആ ലൈൻ്റെ പകുതി മാർക്ക് ചെയ്യുക. എന്നിട്ട് ഫ്രണ്ടിലെ ആം ഹോള് കുഴിച്ച് വരച്ചേക്കുക. ഇവിടെ നമ്മൾ ഫ്രണ്ടിലത്തേക്ക് മാത്രമല്ലേ എടുക്കുന്നുള്ളൂ, അതുകൊണ്ട് ഇതുപോലെ കുഴിച്ച് വരച്ചേക്കുക. ഈ നെക്കാണ് വരയ്ക്കാൻ പോണത്. നെക്ക് വിട്ട് 4 ഇഞ്ച് എടുക്കുന്നുണ്ട്. നെക്കിൻ്റെ ഇറക്കം 4.5 ഇഞ്ച് എടുക്കുന്നത്. അതൊരു ബോക്സ് പോലെ വരയ്ക്കുക. എന്നിട്ട് റൗണ്ട് ഷേപ്പാണ് വരച്ച് കൊടുത്തേക്കുന്നത്. എന്നിട്ട് കഴുത്തും ആം ഹോളും കൂടിയിട്ട് നമ്മൾ യോക്ക് പോർഷൻ കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇനി ബാക്കിലെ യോക്ക് പോർഷനും ഫ്രണ്ടിലേക്ക് വേണ്ട ജാക്കറ്റ് പോർഷനും ഉണ്ടല്ലോ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ 4 ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്ലെയിൻ ഫാബ്രിക്ക്. ഇനി ഇതിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ലെങ്ത്തും 13.5 ഇഞ്ച് തന്നെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. നേരത്തെ മാർക്ക് ചെയ്ത അതേ സെയിം മാർക്കിങ് തന്നെയാണ്. ഷോൾഡറിൻ്റെ പകുതി 6.5 ഇഞ്ചും അവിടെ നിന്ന് താഴത്തേക്ക് 6.75 ഇഞ്ച്. അതൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് യോജിപ്പിക്കുന്നു. പിന്നെ ചെസ്റ്റ് മെഷർമെൻറ്റ് 10.5 ഇഞ്ച്, വെയ്സ്റ്റ് മെഷർമെൻറ്റ് 9.5 ഇഞ്ച്. ആ രണ്ട് പോയിൻറ്റും തമ്മിൽ യോജിപ്പിച്ചു. അടിവശത്ത് 1 ഇഞ്ച് മേലെ മാർക്ക് ചെയ്ത് റൗണ്ട് ഷേപ്പും വരച്ചു. ഇവിടെ നമ്മൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആം ഹോൾ വരയ്ക്കണം. അതിനായിട്ട് കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ആ ലൈൻ്റെ പകുതിയും മാർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം ബാക്കിലെ ആം ഹോളാണ് വരയ്ക്കുന്നത്. അതിനുശേഷം ഫ്രണ്ടിലെ ആം ഹോള് ഇതുപോലെ കുഴിച്ച് വരയ്ക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുന്നതിന് പകരം നമ്മൾ നേരത്തെ യോക്ക് പോർഷൻ കട്ട് ചെയ്യില്ലേ, അത് വെച്ച് കഴിഞ്ഞ് ഇതേപോലെ വെച്ച് നോക്കി കട്ട് ചെയ്താലും മതിയാവും. ആം ഹോള് മാത്രം കയറ്റി കട്ട് ചെയ്യണം എന്നേ ഉള്ളൂ ബാക്കിലേക്ക് വേണ്ടിയത്. ഇങ്ങനെ മുറിച്ചെടുത്താലും മതിയാവും. ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കാണിച്ചെന്നേ ഉള്ളൂ. ഇനി നമുക്ക് നെക്ക് വരയ്ക്കണം. നെക്ക് വിട്ട് 4 ഇഞ്ച് എടുക്കുന്നുണ്ട്. പിന്നെ നെക്കിൻ്റെ ഇറക്കം ഇത് ബാക്കിലത്തേക്കാണ്, അപ്പോൾ അത് 5 ഇഞ്ച് എടുക്കുന്നുണ്ട്. അതൊരു ബോക്സ് പോലെ വരച്ചിട്ട് അവിടെ നമ്മൾ റൗണ്ട് ഷേപ്പ് വരയ്ക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ നമ്മൾ ജാക്കറ്റ് പോലെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഫ്രണ്ടിലെ കഴുത്തിൻ്റെ ഇറക്കം നല്ലപോലെ ഇറക്കിയിട്ട് ഇതാ ഇതുപോലെ ഇപ്പോൾ 9 ഇഞ്ച് വരെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും ഒരു ബോക്സ് പോലെ വരച്ചിട്ട് അവിടെയും ഒരു റൗണ്ട് ഡീപ്പ് റൗണ്ട് നെക്കാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. ഇത് ബാക്കിലേക്ക് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഫ്രണ്ടിലെ നെക്കും അതുപോലെ തന്നെ വരച്ചു കൊടുക്കുന്നുണ്ട്. കഴുത്ത് വരച്ചിട്ട് ആദ്യം ബാക്കിലെ കഴുത്തും ബാക്കിലെ ആം ഹോളും കൂടി കട്ട് ചെയ്ത് മാറ്റുവാണ്. എന്നിട്ട് ഫ്രണ്ടിലെ കഴുത്തും കൈക്കുഴിയും കുഴിച്ചു വെട്ടാൻ വേണ്ടിയിട്ട് ബാക്കിലെ പീസ് മാറ്റിയിട്ട് കഴുത്തും കൈക്കുഴിയും ഇതുപോലെ കുഴിച്ചു വെട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് നമ്മൾ സെൻറ്ററിൽ കൂടി കട്ട് ചെയ്ത് 2 പീസാക്കുവാണ്. കണ്ടോ, ഇതുപോലെയാണ് നമുക്ക് ഫ്രണ്ടിലേക്ക് പ്ലെയിൻ ഫാബ്രിക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഫ്രണ്ടിലെ യോക്ക് പോർഷൻ എങ്ങനെയാണ് വരുന്നത് ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചാൽ കേട്ടോ. ഇതുപോലെയാണ് നമ്മുടെ ഫ്രണ്ടിലെ യോക്ക് പോർഷൻ വരുന്നത്. കണ്ടോ, ഇനി നമ്മളിപ്പോൾ കഴുത്ത് കട്ട് ചെയ്തില്ലേ പ്ലെയിൻ ഫാബ്രിക്കിൻ്റെ, അത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്രോസ് പീസ് എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് 2 ആയിട്ട് മടക്കുക. എന്നിട്ട് അതിൻ്റെ തുറന്ന വശമുണ്ടല്ലോ ഇതുപോലെ കഴുത്തിൽ വെച്ച് കൊടുക്കുക. താഴെ വരെ ഇതുപോലെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്തേക്കുക. ഇവിടെ ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ മോശം വശത്തേക്ക് വെച്ച് മറിച്ച് വെച്ചിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൂടി കൊടുക്കുക. ഇപ്പുറത്തെ കഴുത്തിൽ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ പുറകിൽ കുഞ്ഞു കുഞ്ഞു കട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കഴുത്തിന് ഫിനിഷ് ഉണ്ടാവില്ലേ.
ഇനി ഇത് നമുക്ക് യോക്ക് പോർഷനിലോട്ട് അറ്റാച്ച് ചെയ്യാം. ഈ പ്രിന്റഡ് ഫാബ്രിക്കിന്റെ കഴുത്തും ഇതുപോലെ തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ടാവണേ. ഇത് തമ്മിൽ കൂട്ടി തയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല വശത്തേക്ക്, പ്രിന്റഡ് ഫാബ്രിക്കിന്റെ നല്ല വശത്തേക്ക് പ്ലെയിൻ ഫാബ്രിക്കിന്റെ മോശം വശം ഇതുപോലെ ചേർത്ത് കഴുത്തും ഷോൾഡറും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആദ്യം കഴുത്തിൽ കൂടി സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് ബാക്കി എല്ലാ വശങ്ങളും പ്രിന്റഡ് ഫാബ്രിക്കുമായിട്ട് സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്തേക്കുക. ഇനി സ്കേർട്ട് പോർഷനാണ് കട്ട് ചെയ്യേണ്ടത്. ആദ്യം പ്രിന്റഡ് ഫാബ്രിക്കിൽ കട്ട് ചെയ്യാം. പ്രിന്റഡ് ഫാബ്രിക്കിലെ സ്കേർട്ട് പോർഷൻ ഫ്രണ്ടിലേക്ക് വേണ്ടി മാത്രം മതി, അതുകൊണ്ട് സിംഗിൾ ഫോൾഡ് ചെയ്താണ് വെച്ചേക്കുന്നത്. എന്നിട്ട് ഫോൾഡഡ് സൈഡിലോട്ട് യോക്ക് പോർഷൻ്റെ ഫോൾഡഡ് സൈഡും ചേർത്ത് വെച്ചിട്ട് അത് തീരുന്ന അവിടെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ സ്കേർട്ട് പോർഷൻ ഇത്രയും വീതി എടുക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വീതി കൂട്ടിയോ കുറച്ചോ എടുത്താൽ മതിയോ. ഇനി ഇതിൻ്റെ ലെങ്ത് എടുത്തേക്കുന്നത് 36 ഇഞ്ചാണേ. ഇപ്പോൾ നമ്മൾ പൊക്കത്ത് മാർക്ക് ചെയ്തില്ല, അവിടെ നിന്ന് താഴത്തെ കോർണറിലോട്ട് ഇതുപോലെ വരച്ചേക്കാം. നമുക്ക് വേണ്ട വീതി എടുത്താൽ മതിയാവും. കൂട്ടി ആ കോർണറിലോട്ട് തന്നെ മുട്ടിക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ ഇത്രയും വീതി ഞാൻ എടുത്തിട്ടുള്ളൂ, കോർണറിൽ മുട്ടിച്ചിട്ടില്ല. എന്നിട്ട് എൻ്റെ അടിവശത്ത് 2 ഇഞ്ച് മേലെ മാർക്ക് ചെയ്തിട്ട് ഒരു റൗണ്ട് ഷേപ്പും വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. കണ്ടോ, ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫോൾഡഡ് സൈഡ് ഉണ്ടല്ലോ, അവിടെ 1 ഇഞ്ച് താഴെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുക. എന്നിട്ട് ആ കോർണറിലോട്ട് അത് കൂട്ടിമുട്ടിക്കുക. എന്നിട്ട് അവിടെയും കട്ട് ചെയ്ത് മാറ്റിയേക്കുക. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ ഭാഗത്തൊരു പിടുത്തം ഉണ്ടാവും സെൻറ്ററിലായിട്ട്. ഇനി നമുക്ക് പ്ലെയിൻ ഫാബ്രിക്കിലെ സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്യാൻ പോവുകയാണ്. ഇത് ഫ്രണ്ടിലേക്ക് വേണ്ടി മാത്രമാണ്. ഇതിൻ്റെ വീതി എടുത്തേക്കുന്നത് 40 ഇഞ്ചാണ്, ഇറക്കം 36 ഇഞ്ച്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് രണ്ടായിട്ട് കട്ട് ചെയ്യാൻ പോവുകയാണ്. കട്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പ്രിന്റഡ് ഫാബ്രിക്കിൽ സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്തില്ലേ, അതിൻ്റെ പുറമേലോട്ട് 2 പീസും വെച്ച് കൊടുത്തിട്ട് ഇപ്പോൾ ഒരു സൈഡിൽ ഞാൻ പ്ലീറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. സെൻറ്ററിൽ വെച്ചിട്ടാണ് പ്ലീറ്റ്സ് എടുത്തേക്കുന്നത്. എന്നിട്ട് അടുത്തതിലും ഇതേപോലെ ഇതാ ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്തേക്കുക. കണ്ടോ, അങ്ങനെ സ്റ്റിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് യോക്ക് പോർഷനുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടോ ഇതേപോലെ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ഒന്നോ രണ്ടോ സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്തേക്കുക. നമ്മൾ സ്കേർട്ട് പോർഷൻ രണ്ടായിട്ട് മുറിച്ചില്ലായിരുന്നു പ്ലെയിൻ ഫാബ്രിക്ക്. എന്നിട്ട് ആ നടുവത്തെ ഭാഗം ഉണ്ടല്ലോ അവിടെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി തയ്ച്ചേക്കണേ. ആ പോർഷനില്ലേ അത് രണ്ടും ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി തയ്ച്ചേക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഫ്രണ്ട് പോർഷൻ കിട്ടുന്നത്. ഇനി അതിൻ്റെ നടുക്ക് വേണമെങ്കിൽ നമുക്ക് ബട്ടൺസ് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ബാക്കിലേക്ക് വേണ്ടി സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്തിട്ടില്ല, അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ നമ്മൾ ബാക്കിലേക്ക് കട്ട് ചെയ്ത യോക്ക് പോർഷനാണ്. അത് രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് ബാക്കി വന്ന പ്ലെയിൻ ഫാബ്രിക്ക് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയാണ് വെച്ചേക്കുന്നത്. ബാക്കിലേക്ക് വേണ്ടി മാത്രം മതിയല്ലോ, അപ്പോൾ സിംഗിൾ ഫോൾഡിലാണ് വെച്ചേക്കുന്നത്. എന്നിട്ട് രണ്ടിൻ്റെയും ഫോൾഡഡ് സൈഡ് ഒരുമിച്ച് വരുന്ന പോലെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലെങ്ത്ത് 36 ഇഞ്ച് തന്നെ എടുത്തേക്കുന്നത്. നമ്മൾ ഫ്രണ്ടിലേക്ക് 36 ഇഞ്ചല്ലേ എടുത്തത്, അതേപോലെ ഇതിൻ്റെ വീതി എടുത്തേക്കുന്നത് 17 ഇഞ്ച്, രണ്ടായിട്ട് മടക്കുമ്പോൾ 17 ഇഞ്ച്. ഇനി യോക്ക് പോർഷൻ്റെ ആ ഭാഗം തീരുന്ന അവിടെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുക. എന്നിട്ട് ഫോൾഡഡ് സൈഡിൻ്റെ അവിടെ 1 ഇഞ്ച് താഴെ വരയ്ക്കുക. എന്നിട്ട് അതും അങ്ങോട്ടേക്ക് കൂട്ടിമുട്ടിക്കുക. ആ പോയിന്റിൽ നിന്ന് നേരെ താഴത്തെ കോർണറിലോട്ട് നമ്മൾ മാർക്ക് ചെയ്യണം. എന്നിട്ട് അതും കട്ട് ചെയ്ത് മാറ്റിയേക്കുക. അപ്പോൾ ബാക്കിലേക്ക് വേണ്ടിയ സ്കേർട്ട് പോർഷൻ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി ഇതും യോക്ക് പോർഷനും തമ്മിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ഒന്നോ രണ്ടോ സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്തേക്കുക. ഇതിന് കട്ടിയുള്ള തുണിയായ കൊണ്ടാണ് കേട്ടോ ഞാൻ ലൈനിങ് വെക്കാത്തത്. ഇനി നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. ഷോൾഡർ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് 3-ഓ 4-ഓ സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്യുക. ഇനി സ്ലീവ്സ് ആണ് കട്ട് ചെയ്യാൻ പോണേ. അതിനായിട്ട് കുറച്ച് തുണി ഇതുപോലെ എടുത്തിട്ട് 4 മടക്കി വെച്ചിട്ടുണ്ട്. ഫോൾഡഡ് സൈഡിൽ നിന്നാണ് നമ്മൾ മെഷർമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണേ. ആം ഹോളിന് വേണ്ടിയിട്ട് 6¾ ഇഞ്ചായിരുന്നു നേരത്തെ എടുത്ത്, അപ്പോൾ 2 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്ത് 8¾ ഇഞ്ച് ഇവിടെ എടുത്തേക്കുന്നത്. അവിടുന്ന് താഴെ 3 ഇഞ്ചിൽ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അങ്ങോട്ടേക്ക് സ്ലീവ്സിൻ്റെ ഷേപ്പ് വരച്ച് കൊടുത്തേക്കുക. ഇനി സ്ലീവിൻ്റെ ലെങ്ത്ത് 9 ഇഞ്ച് എടുക്കുന്നുള്ളൂ. സ്ലീവിൻ്റെ ബോട്ടം വിട്ട് 6 ഇഞ്ച് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പോയിന്റുകളെല്ലാം തമ്മിൽ കൂട്ടിമുട്ടിക്കുക, സ്ലീവ്സ് കട്ട് ചെയ്ത് മാറ്റിയേക്കുക. ഇനി സ്ലീവിൻ്റെ അടിവശത്ത് നമ്മൾ പ്രിന്റഡ് ഫാബ്രിക് വെക്കുന്നുണ്ട്. അതിനായിട്ട് 4 ഇഞ്ച് വീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അതിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇന്ന് വരുത്തിയിട്ട് അതിൻ്റെ അടിവശം ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി തയ്ച്ചേക്കുക. ഇനി സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാനാണ്. അതിനായിട്ട് ഷോൾഡറിൻ്റെയും സ്ലീവിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ഷോൾഡറിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് രണ്ടറ്റത്തോട്ടും പോയി തിരിച്ച്
ഷോൾഡറിൽ തന്നെ കൊണ്ടുവന്ന് നിർത്തുക. കണ്ടോ, ഇതേപോലെ അടുത്ത സ്ലീവ്സും വെച്ചേക്കണേ. ഇനി ഫിറ്റിങ്സ് ആണ് ചെയ്യാനുള്ളത്. അതിനായിട്ട് സ്ലീവ്സ് തൊട്ട് താഴെ വരെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതേപോലെ അടുത്ത സൈഡിലും സ്ലീവ്സ് തൊട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്തേക്കുക. എന്നിട്ട് കുർത്തിയുടെ അടിവശം മടക്കി തേച്ചേക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഡ്രസ്സ് കിട്ടണേ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അടുത്ത വീഡിയോയിൽ കാണാം.